വെൽക്കം ടു ദീപ്സ് കിച്ചൻ. അപ്പൊ നമുക്ക് ഇന്ന് അടിപൊളി ഒരു 4 മണി വിഭവമാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ, ഒരല്പം ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയില്. നന്നായിട്ട് കൈകൊണ്ടൊന്ന് അതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ആ എണ്ണയുടെ അത് ഈ മാവിൽ മൊത്തം നന്നായിട്ടൊന്ന് കോട്ടിംഗ് ആയിട്ട് കിട്ടണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മളെ 4 മണി പലഹാരം. ഞാനിപ്പോൾ അതിനകത്ത് പഴത്തിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിന് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് മാവ് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. നല്ല സോഫ്റ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്കിങ്ങനെ വെച്ചേക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിനി അടുത്ത് ഇതിനകത്ത് വയ്ക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഇപ്പോൾ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനൊന്ന് ഇവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഏത്തപ്പഴമെന്ന് പറയും. അപ്പോൾ നമുക്കിങ്ങനെ നെടുകയെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇത് ഈ കറുപ്പ് കളറ് അങ്ങ് മാറ്റിക്കളയണം. അതിനുശേഷം നമുക്കിതിനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതായത് പോലെ മാറ്റിയതിന് ശേഷം നമുക്കിനി ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ 1 കപ്പ് നേന്ത്രപ്പഴ സോറി മൈദ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ അര ഈ ഒരു പകുതി നേന്ത്രപ്പഴത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നേന്ത്രപ്പഴത്തിലൊക്കെ വ്യത്യാസം വരും. അത് മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ സ്വീറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ചിക്കൻ്റെ ഫില്ലിംഗ് വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് പൊട്ടറ്റോ വയ്ക്കാം, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഫില്ലിംഗ് വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിത് ഇതെല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത പഴം ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല, ഈ കോക്കനട്ട് പൗഡർ ഇല്ലായെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഏത്തപ്പഴം വെച്ച് മാത്രമാണെങ്കിലും കുറച്ച് പഞ്ചസാര കൂടെ മിക്സ് ചെയ്താണെങ്കിലും ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഏത്തപ്പഴം ഇല്ലയെന്ന് വെച്ചാലും യാതൊരു പ്രോബ്ലം ഇല്ല. ഇതേപോലെ നമ്മളൊരു എന്താ പറയുക, മാവ് തയ്യാറാക്കിയിട്ട് അതിനകത്ത് ഫില്ലിങ്ങിനായിട്ട് ഞാൻ ചിലപ്പോഴൊന്നും എൻ്റെ അടുത്ത് ഇതില്ലായെങ്കിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിനകത്ത് ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ സ്വീറ്റായിട്ട് ഞാൻ തയ്യാറാക്കുന്നത്. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വയ്ക്കാം. ഏതാണോ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് അതനുസരിച്ച് ഇത് ചെയ്യാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് ഞാൻ പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് വേണം ഫില്ലിങ് തയ്യാറാക്കാനായിട്ട്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടൊരു ജസ്റ്റ് കുറച്ചൊരു സ്ട്രോബെറി സിറപ്പും കൂടെ ആഡ് ചെയ്യുകയാണ്. കാരണം വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊന്ന് കളർഫുള്ളായിട്ട് കിട്ടാനായിട്ടാണ് ഞാൻ സ്ട്രോബെറി സിറപ്പ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം ഈ ഏത്തപ്പഴം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഫില്ലിംഗ് നിറച്ച് വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് എടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മാവ് ഇതുപോലെ എടുത്തിട്ട് അതിനെ ഒന്ന് കൈകൊണ്ട് ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഒന്ന് രണ്ട് ഭാഗം ഇതുപോലെ ആക്കിയിട്ട് വലിയ കട്ടി കുറച്ചല്ല, ഒരല്പം കട്ടിക്ക് വേണം ഇത് പരത്താനായിട്ട്. എന്നും പറഞ്ഞിട്ട് ഒരുപാട് കട്ടി വേണ്ട. ഓക്കെ, ഈ ഒരു പരുവത്തിന് ഇത്രയും ഒരു കട്ടി മതിയാകും. പരത്തിയിട്ട് ഇതിൻ്റെ ഇതുപോലെ ഒന്ന് വെക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ ഈ തയ്യാറാക്കി വെച്ച ഈ ഫില്ലിങ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. ഇനി
ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കണം. അപ്പോഴേ നമ്മൾ ബാക്കി ബാലൻസ് മാവ് എത്ര ഉണ്ടായെങ്കിൽ അത് നമുക്ക് ഇങ്ങ് എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ നിന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ഓയില് ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ചൂടൊന്ന് ക്രമീകരിക്കണം. അതിലോട്ട് നമുക്ക് അതായത് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വേണം ഇത് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട്. ഓക്കെ, പിന്നെ എന്താ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ ഒന്ന് ഓയില് ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കണം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു 7-8 മിനിറ്റ് നിങ്ങൾ നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടുമ്പോഴേ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റണം. അപ്പോൾ ഒരു 7-8 മിനിറ്റ് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊരു കാരണവശാലും ഫില്ലിങ് പുറത്ത് പോകത്തക്ക രീതിയിൽ വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. തണുത്തതിന് ശേഷം വേണം ഇത് പൊട്ടിക്കാനായിട്ട്. ചൂടുണ്ട്. കണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ദീപ്സ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ.